ഈ ആഴ്ച ബാക്കിയുള്ള മൂന്ന് ടീമുകളുടെയും കൂടെ നമ്മുടെ പവർ ടീം മത്സരിക്കുന്നുണ്ട് എല്ലാ ചാലഞ്ച് ടാസ്കുകളിലും. അപ്പോ അതിൽ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ഒരാൾക്ക് ക്യാപ്റ്റൻസി നോമിനേഷൻ കിട്ടും, പിന്നെ ക്യാപ്റ്റൻ ആവുന്ന ആൾക്ക് പവർ ടീമിനെയും തിരഞ്ഞെടുക്കാം. ആ രീതിയിലാണ് ഈ ആഴ്ചത്തെ പരിപാടികൾ നടക്കാൻ പോകുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ജാസ്മിൻ ക്യാപ്റ്റൻ ആയത് ഇങ്ങനെയാണ്. അപ്പൊ കുറെ നേരം മുമ്പ് ലൈവിൽ നമ്മുടെ സായിയും സിജോയും കൂടി ഒരു ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. ഋഷിയും ശരണ്യും ഒക്കെ ഉണ്ട്. ജിൻഡോയ്ക്ക് എങ്ങനെ പണി കൊടുക്കാം, ജിൻഡോയെ എങ്ങനെ പുറത്ത് നെഗറ്റീവ് ആക്കാം, അതിനെക്കുറിച്ച് ആഹാൻഡി നടത്തുന്ന ഒരാളാണ് സിജോ. അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇവിടെയും ചർച്ച. അപ്പൊ സിജോ പറയുന്നുണ്ട്, നമ്മളുള്ള ഒരാൾക്ക് കളിച്ച് ക്യാപ്റ്റൻ ആവണം, എന്നിട്ട് പവർ ടീമിൽ ജിൻഡോയെ ഇടണം, എന്നിട്ട് അയാളെ പരമാവധി എക്സ്പോസ് ചെയ്ത് നെഗറ്റീവുകളെ പുറത്തെത്തിക്കണം. ഇപ്പോഴത്തെ പാറ്റേൺ അനുസരിച്ച് ജിൻഡോയ്ക്ക് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വെച്ചിട്ടാണ് വരുന്നത്. അത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആകണം, പോസിറ്റീവ് എല്ലാം മായ്ച്ചു കളയണം. അതിന് അയാള് പവർ ടീമിൽ വരണം, നമ്മൾ എങ്ങനെയും അയാളെ പവർ ടീമിൽ കയറ്റണം എന്ന് പറയുന്നു. അപ്പൊ സായി ഇതിന് ശരിവെക്കുന്നുണ്ട്. പിന്നെ ശരണ്യും മുടീനും ഒക്കെ സിജോയുടെ പ്ലാൻ കേട്ടിരിക്കുന്നുണ്ട്, ശരിവെക്കുന്നുണ്ട്. ഈ പ്ലാൻ സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം കാട്ടുതീയണ്ണന്റെ കാട്ടുതീ ഏശുമോ അതോ നനഞ്ഞു പോകുമോ എന്ന്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.